ഹൈ സ്റ്റുഡൻസ് എല്ലാവർക്കും ജെഎസ് കെ എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടു താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടണും ഒരു ബെല്ലൈക്കണും കൂടി കാണും അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ മുൻപോട്ടിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ മൊബൈലിൽ ആദ്യം എത്തുകയും നിങ്ങൾക്ക് നോക്കി നോക്കിപ്പടിക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസിന്റെ ഹിന്ദിയുടെ ഒന്നാമത്തെ പാഠമാണ് ഷെഹൻഷാ അക്ബർ കോ കോൺ സിഖായിക എന്ന ലോകകഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിന്ദി എന്ന് പറയുന്നത് അത്ര കട്ടിയായിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല നമ്മളുടെ മലയാളം ലാംഗ്വേജുമായിട്ട് ഒരുപാട് സാമ്യങ്ങൾ പല വാക്കുകളിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നല്ലതായിട്ട് വായിക്കാൻ ശ്രമിക്കുക ഓരോ വാക്കും നല്ലതുപോലെ വായിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പാഠത്തിന്റെ പേര് ഷെഹൻഷാ അക്ബർ കോ കോൺസിഖായക ലോകകഥ എന്ന് പറഞ്ഞാൽ നാടോടി കഥ അതായത് ആരെങ്കിലും പറഞ്ഞു കേട്ട് അറിഞ്ഞ് ഇങ്ങനെ എഴുതിയ കഥകളാണ് നാടോടി കഥകൾ എന്ന് പറയുന്നത് അപ്പം ഇതിനൊരു പ്രത്യേക എഴുത്തുകാരോ ഒന്നും ഉണ്ടാവത്തില്ല അതായത് പാഠത്തിൻ്റെ പേര് ഷെഹൻഷാ അക്ബർ കൊക്കോൺ സിഖായിക എന്നാണ് ഷെഹൻഷാ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി നമ്മൾ മലയാളത്തിലും ഷഹൻഷാ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമകളിലൊക്കെ അക്ബർ നമുക്കറിയാം കൊക്കോൺ സിഖായിക എന്ന് പറഞ്ഞാൽ ആര് സിഖായിക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചക്രവർത്തിയായ അക്ബറിനെ ആര് പഠിപ്പിക്കും എന്നാണ് പാഠത്തിൻ്റെ പേര് അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫാണിത് അപ്പോൾ ഞാനിതൊന്ന് വായിക്കാം ഇതിൻ്റെ മലയാളം ഞാൻ રાઇટ સાઇડલે કોડિટટંડ અબ નિંગલકુ વાયિકાન બુદ્ધિમૂટ આણોનું નണ്ടંગેલ માત્રમે મલયાલમ નોકાઉ અલલંગલ હિન્દી ધન્ને વાયિકાન શ્રમિકા મલયાલમ નોકી વાયિકરદ શહંશહ અકબર ગંભીર ચર્ચા મે મકન વિદ્વાનો કે એક સમૂહ કો દેખ રહે થે વે બીરબલ કી ઓર મુડકર બોલે બીરબલ મે બહુત ચતુર નહીં હું બહુતસી એસી ચીજે હૈ જિનકે બારે મે મે નહીં જાનતા મે હર ચીજ કો શીખના ચાહતા હું કલ સે મેરી પઢાઈ શુરુ ഇസ്ക ഇന്ത്സാം കറു അപ്പം നിങ്ങൾ ഇത് ഒറ്റയടിക്ക് ഒന്നും പഠിക്കത്തില്ല ഒരു ലാംഗ്വേജും ഒറ്റയടിക്ക് പഠിക്കത്തില്ല നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം നല്ലതായിട്ട് ഓരോ വാക്കുകളും നല്ലതായിട്ട് വായിക്കാൻ ശ്രമിക്കണം എന്നാലും നമുക്ക് നല്ലതുപോലെ ആ ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു ലൈൻ വായിക്കും അതിന്റെ അർത്ഥം പറഞ്ഞുതരും ഓരോ വാക്കിന്റെയും അർത്ഥം ഞാൻ അതിൻ്റെ മുകളിൽ കാണിക്കും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റില് ഓരോ വാക്കിന്റെയും മുകളിലായിട്ട് അർത്ഥം എഴുതി വെക്കുക ഇത് നോക്കി എഴുതിയാൽ മതി എന്നിട്ട് നിങ്ങൾ അതെല്ലാം കൂടെ കൂട്ടി വായിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താൽ ഒന്നും പാടായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല ഒന്നാമത്തെ ലൈൻ ഷെഹൻഷാ അക്ബർ ഗംഭീർ ചർച്ചാ ഷെഹൻഷ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ചക്രവർത്തിയായ അക്ബർ ഗംഭീരമായിട്ടുള്ള ഓക്കെ ഗംഭീർ എന്ന് പറഞ്ഞാൽ ഗംഭീരം നമ്മുടെ മലയാളം വാക്കുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്കുകളാണ് ഹിന്ദിയിലുമുള്ളത് ചർച്ച ചർച്ച തന്നെ ഗംഭീരമായുള്ള ചർച്ചയിൽ എന്ന് പറഞ്ഞാൽ മുഴുകി മുഴുകിയിരിക്കുന്ന വിദ്വാന് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ ഫോട്ടോയിലും അക്ബർ ഒരു ബാൽക്കണിയിൽ നിന്ന് കുറച്ച് പേരെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം അതുതന്നെയാണ് ഇവിടെ അക്ബർ ഗംഭീരമായിട്ടുള്ള ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു കൂട്ടത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുപറന്നിപ്പോ ആരുടെ അക്ബറിന്റെ ബീർബലിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് വേ ബീർബൽ കി യോർ മുടുക്കർ മുടുക്കർ എന്ന് പറഞ്ഞാൽ തിരിയുക തിരിഞ്ഞ് പറഞ്ഞു ബോലേന്ന് പറഞ്ഞാൽ പറയുക ബീർബൽ മേ ബഹു ചതുർ ബീർബൽ എനിക്ക് ഒത്തിരി സാമർഥ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ബുദ്ധിമാൻ അല്ല ചതുർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ അല്ലെങ്കിൽ സാമർഥ്യം बहुत सी ऐसी ബഹുത്ത് സി ഏസി ചീജേ ഹിനെ ബാറേമേ മെ നഹി ജാൻത്ത ചീചെന്ന് പറഞ്ഞാൽ വസ്തുക്കൾ നഹിജാനെന്ന് പറഞ്ഞാൽ അറിയില്ല ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് എൻ്റെ അറിവിലില്ലാത്ത അത് അതായത് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മേ ഹർ ചീജ്കോ സീക്കണ ചാഹ്ത്തൂ ചീജെന്ന് പറഞ്ഞാൽ വസ്തുക്കൾ അല്ലെങ്കിൽ സാധനം സീക്കണ എന്ന് പറഞ്ഞാൽ പഠിക്കുവാൻ ചാഹത്താഹൂന്നു പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് കൽസേ സെ മേരി പടായി ഹോ കൽസേ എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് നാളെ തൊട്ട് എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യൂ ഇസ്കാ ഇന്ത്ജാം കറു എന്ന് പറഞ്ഞാൽ ഏർപ്പാട് ഇതിൻ്റെ ഏർപ്പാട് ചെയ്യുക അപ്പം എന്താണ് ആ പാരഗ്രാഫിന്റെ മലയാളം അർത്ഥം ഷഹൻഷാ അക്ബർ ഗംഭീരമായ ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം പുറയിൽ ബീർബൽ നിപ്പുണ്ടായിരുന്നു ബീർബലിനെ നോക്കി പറഞ്ഞു ബീർബലെ എനിക്ക് ഒത്തിരി സാമർഥ്യമോ ബുദ്ധിയോ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളിലും എനിക്ക് അറിവില്ല ഞാൻ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു നാളെ തൊട്ട് എന്റെ പഠനം സ്റ്റാർട്ട് ചെയ്യൂ ഇതിന്റെ ഏർപ്പാടുകൾ ചെയ്യൂ എളുപ്പമല്ലേ അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം അഗ്ലി സുബ് ജബ് ഷഹൻഷാനെ ദർബാർ മേ പ്രവേശ് ചെയ്യ തോ ഉൻകാ സ്വാഗത് ഏക് വിചിത്ര ദൃശ്യനെ കിയ दरबार तरह तरह के लोगों से भरा हुआ था वहाँ बच्चे और बुजुर्ग थे गृहणिया और धोबिने थी किसान और कचरा बिनने वाले थे दुकानदार और लिपिक थे मूर्ख और ज्ञानी थे और भी ना जाने कितनी तरह के लोग थे अगली सुबह जब शहनशाह ने दरबार में प्रवेश किया तो अड़ता दिवस हम रावले सुबह नावले दरबार सभा പ്രവേശ് എന്ന് പറഞ്ഞാൽ പ്രവേശനം അടുത്ത ദിവസം രാവിലെ ചക്രവർത്തി തൻ്റെ സഭയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉൻകാ സ്വാഗത്ത് ഏക്ക് വിചിത്ര ദൃശ്യനേക്കിയ അദ്ദേഹം ഒരു വിചിത്രമായിട്ടുള്ള ദൃശ്യമാണ് കാണുവാൻ ഇടയായത് ദർബാർ തര തര കെ ലോകോ സെ ബരാഹുവാ ആ സഭ പല തര തരഹ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ലോഗോ എന്ന് പറഞ്ഞ ആളുകൾ ബരാഹുവാഥ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരുന്നു അപ്പം അതൊന്ന് കൂട്ടി വായിച്ചേ ആ സഭയിൽ പലതരത്തിലുള്ള ആളുകൾ കൂടി വന്നിരുന്നു ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പല തരത്തിലുള്ള വഹാ ബച്ചേ ഓർ ബുജുർഗ്ഥെ ബുജുർഗെന്ന് പറഞ്ഞാൽ മുതിർന്നവർ ബച്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുട്ടികൾ അവിടെ കുട്ടികളുമുണ്ടായിരുന്നു മുതിർന്നവരുമുണ്ടായിരുന്നു ഗ്രഹിണിയ ഓർ ധോബിനേധി ഗ്രഹിണിയ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കായിരിക്കും ഗ്രഹിണിയെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ വീട്ടമ്മമാരും അലക്കുകാരും ഉണ്ടായിരുന്നു കിസാൻ ഓർ കച്ചരാ ബിനെ വാലേഥേ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകർ കച്ചറ എന്ന് പറഞ്ഞാൽ പാഴ് വസ്തുക്കൾ ബിനേ വാലേ എന്ന് പറഞ്ഞാൽ പെറുക്കിയെടുക്കുന്നവർ അപ്പോൾ പാഴ് വസ്തുക്കൾ പെറുക്കിയെടുക്കുന്നവർ അപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു കിസാൻ ഓർ കച്ചര ബിനെവാലെ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകരും പാഴ് വസ്തുക്കൾ പെറുക്കിയെടുക്കുന്നവരും ഉണ്ടായിരുന്നു ദുഖാൻദാർ ഓർ ലിപിത്തെ ദുഖാൻദാർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ ലിപിക് എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ കണക്കെഴുതുന്നവർ കണക്കപ്പിള്ളന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതാണ് അപ്പം ദുക്കാൻദാർ കച്ചവടക്കാരും എഴുത്തുകാരും ഉണ്ടായിരുന്നു മൂർഖ ഓർ ജ്ഞാനീധി മൂർഖെന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ മണ്ടന്മാർ എന്നൊക്കെ നമുക്ക് പറയാം മണ്ടന്മാരും ബുദ്ധിമാന്മാരും ഉണ്ടായിരുന്നു ഓർബിനെ കിത്നി തര കെ ലോക് എന്നിട്ട് അറിയില്ല പല തരത്തിലുള്ള ആൾക്കാർ ആ സഭയിൽ കൂടി വന്നിരുന്നു അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ മൊത്തം നമുക്കൊന്ന് മലയാളത്തിൽ നോക്കിയാലോ അടുത്ത ദിവസം രാവിലെ ചക്രവർത്തി തൻ്റെ സഭയിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് അവിടെ പലതരത്തിലുള്ള ആൾക്കാർ നിറഞ്ഞിരുന്നു കുട്ടികളും മുതിർന്നവരുമുണ്ടായിരുന്നു വീട്ടമ്മമാരും അലക്കുകാരുമുണ്ടായിരുന്നു കർഷകരും പാഴ് വസ്തുക്കൾ പെറുക്കിയെടുക്കുന്നവരുമുണ്ടായിരുന്നു കച്ചവടക്കാരും എഴുത്തുകാരും ഉണ്ടായിരുന്നു വിഡ്ഢികളും ഞാനികളും ഉണ്ടായിരുന്നു അങ്ങനെ അറിയത്തില്ല പലതരത്തിലുള്ള തരത്തിലുള്ള അവിടെ നിറഞ്ഞിരുന്നു അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം ഇൻ ഇൻസബ്ലബ്ഷർജെ മേനെ തുംസേ ലാഥാ ജോ മുഖാ സഖേ और तुमने मेरा महल राज्य का आधी जनता से भर दिया अब जवाब दो इन सब का क्या मतलब है अब इन सब का क्या मतलब है इन सब इदल्लाम। इदल्लाम। मतलब अर्थम इधन एल अर्थम एहनशाह गर्जे गर्जे गर्जिकुआ चक्रवर्ती गर्जिचू मैंने तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके और तुमने मेरा महल ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാ എന്നിട്ട് നീ ചെയ്തതോ നീ എന്റെ കൊട്ടാരം രാജ്യയ്ക്ക് ആദി ജനതാ സേ ഭർതിയാണ് ആദി എന്ന് പറഞ്ഞാൽ പകുതി രാജ്യത്തിൻ്റെ പകുതി ജനത ജനങ്ങളെ കൊണ്ട് നിറച്ചു ജവാബ് ഉത്തരം ഇനിയും ആ പാരഗ്രാഫിന്റെ മലയാള അർത്ഥം നോക്കിയാലോ ഇതിന്റെ എല്ലാം അർത്ഥം ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നീ എന്റെ കൊട്ടാരത്തിൽ രാജ്യത്തിന്റെ പകുതി ആൾക്കാരെ കൊണ്ടു നിറച്ചു ഇനി നീ ഉത്തരം പറയുക മാഫി ചാത്തോ കാ ബീർബലിനെ ജവാബ് ദിയ ഗുസ്താ കി മാ ജഹാംപന മനോരഞ്ജൻ കര ജാത്തേ മാഫി ചാത്തഹൂന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കുക നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് മാഫി ചാത്താ ഹൂന്ന് പറഞ്ഞാൽ മതി അതായത് എന്നോട് ക്ഷമിക്കുക ജഹാംപന എന്ന് പറഞ്ഞാൽ രാജാവ് അല്ലെങ്കിൽ യജമാനൻ ഇതിനെയൊക്കെ നമുക്ക് ജഹാംപന എന്ന് പറയാം മേനെ ആദേഷ് ആദേശ് എന്ന് പറഞ്ഞ ആജ്ഞകൾ കാലൻ കിയ ഹെ അനുസരിക്കുക പാലൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നോട് ക്ഷമിക്കുക രാജാവേ ഞാൻ അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തത് ബീർബലിനെ ജവാബ്ദിയ ബീർബൽ ഉത്തരം പറഞ്ഞു ഗുസ്താക്കി മാഫോ ഗുസ്താക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ ധിക്കാരം എന്നൊക്കെ പറയത്തില്ലേ ഗുസ്താക്കി അതായത് ധിക്കാരം എന്നോ എന്റെ ധിക്കാരം എന്നോട് ക്ഷമിക്കുക മാഫോ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക പക്ഷേ രാജാവേ താങ്കൾക്ക് മണലിൽ രേതെന്ന് പറഞ്ഞാൽ മണലിൽ ഘണ്ടോ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ഖേൽക്കർ എന്ന് പറഞ്ഞാൽ കളിക്കുക മണലിൽ മണിക്കൂറുകളോളം കളിച്ചിട്ട് അപ്ന മനോരഞ്ജൻ കരണ ജാനത്തെ മനോരഞ്ജനം എന്ന് പറഞ്ഞാൽ ആനന്ദം തനിക്ക് ആനന്ദം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ബീർബൽ ചോദിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫിന്റെ മലയാളം അർത്ഥം നോക്കിയാലോ എന്നോട് ക്ഷമിക്കുക രാജാവെ ഞാൻ അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തത് ബീർബൽ ഉത്തരം പറഞ്ഞു എന്റെ ധിക്കാരം എന്നോട് ക്ഷമിക്കുക പക്ഷെ രാജാവെ അങ്ങയ്ക്ക് മണലിൽ മണിക്കൂറുകളോളം കളിച്ചിട്ട് ആനന്ദം നേടുവാൻ സാധിക്കുമോ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം നഹി പർക്ക ഷൻ क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं या क्या आप जानते हैं कि कपड़ों से दाग कैसे हटाया जाता है कद नहीं शहनशाह अकबर ने जवाब दिया नहीं पर उससे क्या इल्ला अरे इला अदा शहनशाह बोखला गए बोखला गए नट्टी अपम ने शहनशाह इंगने पर अर इला क्या आप किसी गरीब ആദ്മിക്ക് ആംദനിസക്തെ ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആംദനി എന്ന് പറഞ്ഞാൽ ശമ്പളം ഘർ എന്ന് പറഞ്ഞാൽ വീട് അപ്പൊ താങ്കൾക്ക് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ശമ്പളം കൊണ്ട് വീട് നടത്തുവാൻ സാധിക്കുമോ ഒരു ചോദ്യം ബീർബൽ ഷഹൻഷായോട് ചോദിക്കുകയാണ് യാപ്പ് ജാണത്തെ കപടോസെ ദാഗ് കൈസെ ഹട്ട ജാതെ കപ്പടെ എന്ന് പറഞ്ഞാൽ തുണികൾ ദാഗ് എന്ന് പറഞ്ഞാൽ കറ ചെളി അഴുക്ക് എന്നൊക്കെ പറയാം ഹട്ടായ ജാത്തഹ എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക എന്നാൽ താങ്കൾക്കറിയാമോ തുണികളിൽ നിന്ന് ചെളി എങ്ങനെ നീക്കം ചെയ്യുന്നതെന്ന് കഥൈ നഹി ഷെഹൻഷാ അക്ബറിനെ ജവാബ് ദിയ കഥ നഹി എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല ചക്രവർത്തി അതിന് ഉത്തരം പറയുകയാണ് അപ്പൊ മൂന്ന് ചോദ്യം ബീർബൽ അക്ബറിനോട് ചോദിച്ചു ഒന്ന് മണലിൽ കളിച്ച് ആനന്ദം നേടുവാൻ സാധിക്കുമോ എന്ന് രണ്ട് പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ശമ്പളവും കൊണ്ട് വീട് നടത്തുവാൻ സാധിക്കുമോ എന്ന് മൂന്ന് തുണികളിൽ നിന്ന് എങ്ങനെ നീക്കം ചെയ്യുന്നതെന്ന് അപ്പം എന്താണ് ഷഹൻഷാ പറഞ്ഞത് ഒരിക്കലുമില്ല എനിക്ക് അറിയത്തില്ല എന്ന് നമുക്ക് ഈ പാരാഗ്രാഫിന്റെ മലയാളം അർത്ഥവും നോക്കിയാ നോക്കാം ഇല്ല അതുകൊണ്ട് എന്താ ചക്രവർത്തി ഞെട്ടിപ്പോയി താങ്കൾക്കൊരു പാവപ്പെട്ട മനുഷ്യന്റെ ശമ്പളവും കൊണ്ട് വീട് നടത്തുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ താങ്കൾക്ക് തുണികളിൽ നിന്ന് കറ നീക്കം ചെയ്യുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ചക്രവർത്തി അക്ബർ ഉത്തരം പറഞ്ഞു അടുത്ത പാരഗ്രാഫ് ഞാൻ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ബോർ അടിക്കും ഒത്തിരി കേട്ട് കഴിഞ്ഞാൽ ബോർ അടിക്കുമെന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് രണ്ട് വീഡിയോ ആക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പാരഗ്രാഫും നല്ലതുപോലെ വായിക്കുക ഈ അർത്ഥങ്ങളെയൊക്കെ ടെക്സ്റ്റിൽ അതുപോലെ എടുത്തെഴുതുക എന്നിട്ട് തന്നെത്താൻ വായിക്കാൻ ശ്രമിക്കുക നല്ലതുപോലെ പഠിക്കുക എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ തരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിയാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് മെച്ചപ്പെടുത്താം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നേരം വരെ ബൈ ബൈ